എന്റെ പ്രിയമുള്ളവരെ, ചെറുക്കലയിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്നിട്ട്, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്ന് 50,000 കൊല്ലം കഴിഞ്ഞ് പടക്കാരൻ സ്വർഗം കാണൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പണത്തിന്റെ പുറകെ കടന്ന് നെട്ടോട്ടമോടുന്ന കാലമാണ്, എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, അത് മോഷ്ടിച്ചിട്ടാകട്ടെ, ബാങ്ക് കൊള്ളയടിച്ചിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളു കച്ചവടം നടത്തിയിട്ടാകട്ടെ, ചാരം നടത്തിയിട്ടാകട്ടെ, പലിശ നടത്തിയിട്ടാകട്ടെ, പടച്ചവരെ ഇന്ന് കഞ്ചാവിന്റെ കച്ചവടമാണല്ലോ ഏറ്റവും എളുപ്പം പണമുണ്ടാക്കാ. അല്ലാഹുവേ, എങ്ങനെയും പണമുണ്ടാക്കണം. കൊറേഷം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പണത്തിന്റെ പുറകെ കടന്ന് നെട്ടോട്ടമോടുന്നവരോട്, എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തി വേണ്ട, ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞു നെട്ടോട്ടമോടുന്ന എന്റെ മുസ്ലിമിനോട്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ആരുടെയെങ്കിലും വീട്ടില് രണ്ട് തെറ്റുകളുണ്ടെങ്കില് അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ പറയുന്ന രണ്ട് തെറ്റ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ തിരുത്തട്, നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തട്, ഇല്ലെങ്കിൽ നിന്റെ പിഞ്ചുമക്കള് ചെറുപ്രായത്തിലെ യതീമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട്, പൊന്നുമോളെ, ഈ പറയുന്ന തെറ്റുകൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കടേ, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കടേ. അങ്ങനെ തിരുത്തി കൊടുക്കാതെ നീയും കൂടെ നിന്നാ ചെറുപ്രായത്തിലെ നീ വിധവയായി പോകുമെന്ന് അസ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി, നബിയ്യുനാ റസൂലുള്ളാഹി. രണ്ട് തെറ്റുകൾ ഞാൻ പറയാം, ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തൂലേ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തൂലേ? തിരുത്താൻ നീയത്ത് ചെയ്യുന്നവർ കൈവക്ക്. രണ്ട് തെറ്റുകൾ പൊക്കിക്കോ, നിന്റെ കാര്യത്തിലെ തീരുമാനം. കാരണം ഹദീസിന്റെ ആ ഹദീസിന്റെ താഴോട്ടൊക്കെ നോക്കുമ്പോ കാണാം, വീട്ടുകാരന്റെ ആയുസ് കുറയും, നിന്റെ പെണ്ണുമ്പിള്ളക്ക് നഷ്ടമൊന്നുമില്ല, നീ പോകുന്നു, വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് തെറ്റുകൾ. ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അല്ലാഹുവേ, ഏത് വഴിയിലും പണം വേണമെന്ന് പറഞ്ഞ് ഹറാമും ഹലാലും നോക്കാതെ നെട്ടോട്ട് മൂടുന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പലിശക്കെടുക്കുന്നവരുണ്ടല്ലോ, കള്ളു കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരനാകാ ലോട്ടറി എടുക്കുന്നവനുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ നീ വാരിക്കൂട്ടിയാൽ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല പൊന്നുപോലെ, നീ നേരത്തെ പോകേണ്ടി വരും ചെറുപ്പക്കാരാ, നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഈ സ്വഭാവമുണ്ടെങ്കിൽ ഹറാമായ സമ്പത്താട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാ, ഒരു പെണ്ണ് സ്വർഗത്തിലാ, ഏത് പെണ്ണെന്നറിയുമോ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവളല്ല, ഖുർആൻ ഓതുന്നവളല്ല, ലക്ഷക്കണക്കിന് ദിക്റുകൾ പറയുന്നവളല്ല, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇക്കാ, ഇന്ന് വൈകുന്നേര സമയത്ത് വെറുങ്കയോടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യ പറയുവോ, ഏതെങ്കിലും ഒരു പെണ്ണ് പറയുവോ, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, പണം കൂടി കഴിഞ്ഞാ പിന്നെ ആർഭാട വിവാഹങ്ങളാണല്ലോ, എന്തെല്ലാം പേക്കൂത്തുകളാ, എന്തെല്ലാം പേക്കൂത്തുകളാ, അല്ലാഹു തന്ന സമ്പത്ത് അതൊരു പരീക്ഷണ വസ്തുവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മക്കളുടെ കല്യാണത്തിന് സ്വർണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ആർഭാടം
പാദങ്ങള് വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ അതിരി കടന്നു പോകുന്നല്ലോ. എന്തെല്ലാം അനാചാരങ്ങളാണ് നടക്കുന്നത്! എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, പൊന്നുമോരെ പണത്തിനോടുള്ള ആർത്തികളന്നിട്ട് നല്ല ജീവിതത്തിലേക്ക് കടക്കു ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് റസൂലുള്ളയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ, റസൂലുള്ള കരയുകയാ. ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. താടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ വലിക്കുകയാണ്. മഹാനായ മിസ്ബ്രദിയല്ലാഹു തആലാർഹോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ള മിസ്ബിനെ നോക്കിയിട്ട് കരയുകയാണ്. മിസ്ബ് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? മിസബേ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞു പോയതാ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞു പോയതാ. അല്ലാഹുവേ, മിസബ് റളിയല്ലാഹു തആലാഹു ആരായിരുന്നു ചെറുപ്പക്കാരാ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചിരുന്നത്. കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. അവസാനം മിസ്ബ് റളിയല്ലാഹു തആലാഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മയറിഞ്ഞു. വീടിനകത്ത് കെട്ടിയിടുകയാണ്, പട്ടിണിക്കിടുകയാണ്, തല്ലി ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവസാനം മടങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തിട്ടും തന്റെ പൊന്നുമകന് മടങ്ങാതെ വന്നപ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. മിസ്ബ് റളിയല്ലാഹു തആലാഹു വീടിന്റെ വെളിയിലിറങ്ങി. ആ സമയത്ത് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മിസ്ബേ, ഇവിടെ നിന്നിറങ്ങി പോയോ, എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല. എനിക്കൊരുപാട് സമ്പത്തുണ്ട് മിസ്ബേ, ഈ മക്കയുടെ പകുതിയും എന്റേതാ മിസ്ബേ. മിസ്ബിന്റെ ഉമ്മ പറയുകയാണ്, ഈ മക്കയുടെ പകുതിയും എന്റേതാ പൊന്നുപോലെ, ഇവിടെ നിന്നിറങ്ങി പോയാ ഒരു രൂപ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരുന്ന കമീസൂരിയട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഇമ്മാ, ഇത് നിങ്ങളുടെ സമ്പാദ്യമാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഇറങ്ങി പോകുമ്പോ മിസ്ബിന്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു, മിസ്ബേ, നീ നശിച്ചു പോകട്ടടാ, ഇനി നീ എന്നെ ഉമ്മ എന്ന് പോൽ വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിസ്ബ് റളിയല്ലാഹു തആലാഹു ഇറങ്ങി പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്തിനെന്നറിയുമോ? സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ച് നടന്ന മക്കയിലെ കോടീശ്വരന്റെ മകനായ മിസ്ബ് റളിയല്ലാഹു തആലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ പുതപ്പിന്റെ കോലമെന്തെന്നറിയുമോ? ആ പുതപ്പിന്റെ അവസ്ഥയെന്തെന്നറിയുമോ? 62 സ്ഥലങ്ങളെ കിറിയട്ട് തച്ചുവച്ചിരിക്കുകയാണ്. ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ, ഇനി തയ്ക്കാ സ്ഥലമില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മിസ്ബേ, എന്ത് കോലമാ മിസ്ബേ, എന്ത് കോലമാ മിസ്ബേ? യാ റസൂലല്ലോ, ഓരോ സ്ഥലം കീറുമ്പോഴും തച്ചു വെക്കാ വല്ലാത്ത സന്തോഷവാ നബിയേ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ? മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാരാ, നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാരാ? അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, മയ്യത്ത് കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ഒരു ജനാസ കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഒരു ജനാസ കയ്യിൽ പിടിച്ചിട്ട് സഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരുടെ മയ്യത്താ? യാ റസൂലല്ലാ, മിസ്ബ് റളിയല്ലാഹു തആലാ എന്തിനാ നിങ്ങള് കരയുന്നത്? എന്തിനാ നിങ്ങള് കരയുന്നത്? നബിയേ, മയ്യത്ത് പൊതിയാ തുണി തികയില്ല നബിയേ.
സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ, പൊന്നുമോനെ മയ്യത്ത് പുതിയ തുണിയില്ല ചെറുപ്പക്കാരാ, തലമറയ്ക്കുമ്പോ കാല് വെളിയിലാട്, കാല് മറയ്ക്കുമ്പോ തലവെളിയിലാട്. പടച്ചവനെ അവസാനം അല്ലാണ്ട് റസൂല് പറഞ്ഞ് തലമറച്ചട്ട് പൊതി സഹാബ, അവസാന തുണി കൊണ്ട് തലമറച്ചട്ട് കഫം പൊതിഞ്ഞു, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാ, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാ, തുണിയില്ലല്ലോ കഫം പൊതിയ തുണിയില്ലല്ലോ. അല്ലാണ്ട് റസൂല് പറഞ്ഞ് പുല്ല് പറിച്ച് കൊണ്ടുവരാറ്, പുല്ല് പറിച്ച് കൊണ്ടുവരാ, പുല്ല് പറിച്ച് കൊണ്ടുവന്ന് മിസബെന്ന് ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ച് കെട്ടുകയാണ്. അവസാനം നമസ്കാരം കഴിഞ്ഞു മയ്യത്ത് കബറിനകത്തിറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവച്ചിരിക്കുന്ന കെട്ടങ്ങടിഞ്ഞു പോയി, പുല്ലടിഞ്ഞ് കബറിനകത്ത് വീട് പോയി, കാലി രണ്ടും വെളിയിൽ കാണുകയാണ്. സഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂല് കരയാ തുടങ്ങി. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ പണത്തിന്റെ പുറകെ നെട്ടോട്ടമോടുന്ന യുവത്തവേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കബറിന്റെ ചാരത്തൊരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മരിച്ചാൽ ഇങ്ങനെ മരിക്കണം ബാപ്പാ, ചെറുപ്പക്കാരാ മരിച്ചാ ഇതുപോലെ മരിക്കണം പോലെ. തന്റെ ജീവിതവും തന്റെ സമ്പത്തും അല്ലാന് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് നിനക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല, മരിക്കണ്ടേ അപ്പാ, മരിക്കണ്ടേ പെങ്ങളെ,